നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ മന്ത്രവാദിനിൽ നിന്നും ഡാഗിനിൽ നിന്നും ഒക്കെ ഇപ്പോൾ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. എന്തായാലും ഞാൻ അങ്ങനെയൊന്നും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ സോഷ്യൽ മീഡിയയിലെ കാര്യമാണ് പറഞ്ഞത്. വൃന്ദ കാരാട്ട് എന്നാണ് ആ മഹതിയുടെ പേര്. CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും CPIMന്റെ മുൻ ദേശീയ സെക്രട്ടറി പ്രകാശ് കാരാട്ടിൻ്റെ സഹധർമ്മിണിയുമാണ് ആ മഹതി. രണ്ട് ദിവസം മുമ്പ് ഡൽഹിയിൽ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ പൊളിക്കാൻ വേണ്ടി അവിടുത്തെ മുനിസിപ്പാലിറ്റി ശ്രമിച്ചപ്പോൾ കപിൽ സിബൽ എന്ന കോൺഗ്രസ്സുകാരൻ അതിനെതിരെ പോയി കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി. ഈ സ്റ്റേ കിട്ടിയെന്ന് ഉറപ്പാതിന് ശേഷം JCB പൊളിക്കുന്നതൊക്കെ നിർത്തി തിരിച്ചു പോകാൻ നേരത്ത് അതിൻ്റെ മുന്നിൽ വന്നിട്ട് ഷോ കാണിച്ച് കുറച്ച് അഭ്യാസമൊക്കെ ഈ വൃന്ദ കാരാട്ട് നടത്തിയിരുന്നു. അത് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇവിടെയുള്ള അന്തംകമ്മികളും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും വാട്സാപ്പ് വഴിയും മറ്റുമൊക്കെ സ്റ്റാറ്റസ് ആയിട്ടിട്ട് ഇങ്ങനെ പറപ്പിച്ച് നടന്നിരുന്നു. കോൾമെയർ കൊണ്ട് നടന്നിരുന്നു. 10 വോട്ട് തികച്ചില്ലാത്ത സ്ഥലമാണ് ഡൽഹി എന്ന് ഓർക്കണം. ഈ അഭ്യാസം കൊണ്ട് ഇനിമേലിലും അവിടുന്ന് 10 പോയിട്ട് 11th വോട്ട് കൂടി കിട്ടാൻ പോകുന്നില്ല. പക്ഷേ പ്രബുദ്ധ മലയാളികളെ പറ്റിക്കാൻ അത്രയും മതി. ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണെന്നല്ലേ, മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമമായിട്ടുള്ള മലയാള മനോരമയിൽ തള്ളിമറിച്ചൊരു വാർത്ത അവർ കൊടുത്തിട്ടുണ്ട്. ഈ വൃന്ദ കാരാട്ടിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ ചിത്രമൊക്കെ കൊടുത്തിട്ട് ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഒരു കൊച്ചു പെൺകുട്ടി ഓരോ വീട്ടിലേക്കും ഓടിക്കയറുന്നത് കണ്ടു. അവൾ എന്തായിരുന്നു തപ്പി നടന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷേ ബുൾഡോസർ വലിച്ചു കയറിയ സ്കൂൾ ബാഗ് ആയിരിക്കാം. എന്നിട്ട് വൃന്ദ കാരാട്ടിനെ കോട്ട് ചെയ്ത് വൃന്ദ കാരാട്ട് പറഞ്ഞ രീതിയിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ആഹാ, എന്തൊരു സെൻറ്റിമെൻ്റൽ സ്റ്റോറിയാണെന്ന് നോക്കുക. എല്ലാം തകർത്തെറിഞ്ഞു കരഞ്ഞ സ്ത്രീകളും കുട്ടികളും ആ യന്ത്രക്കൈകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. നല്ല രസമുള്ള കഥയല്ലേ. ഇത് ഡൽഹിയിൽ നടന്നതാണ്. ഡൽഹിയിൽ നടന്നതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ഒരൊറ്റ മലയാള മാധ്യമവും നമ്മളോട് പറയാൻ പോണില്ല. കാര്യം അവർക്കറിയില്ല. അവിടുത്തെ ഏതെങ്കിലും ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുന്നത് അവിടുന്ന് മൊഴി മാറ്റി മലയാളത്തിലാക്കി കൊടുക്കുക എന്ന ധർമ്മം മാത്രമാണ് അവർ ചെയ്യുന്നത്. ലോകത്തെല്ലായിടത്തു നിന്നുള്ള വാർത്തകൾ മലയാള മാധ്യമങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പറയാനുള്ള കാരണം, മൂക്കിൻ്റെ താഴെയെന്ന് കേരളം പോലുള്ള ഒരു കൊച്ചു പ്രദേശത്ത് ഒരു ഓണം ബെമ്പർ അടിച്ച ആൾ ആരാണെന്ന് അറിയാൻ 4 ദിവസം എടുത്തവരാണ് നമ്മുടെ മാമാ മാധ്യമങ്ങൾ. സ്വന്തം നാട്ടിൽ സ്വന്തം പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവം പോലും അറിയാൻ 4 ദിവസം എടുക്കുന്നവർ എങ്ങനെയാണ് ഡൽഹിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുന്നത്? അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഇനി ഡൽഹിയിൽ എന്ത് തന്നെ നടന്നാലും അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ കണ്ണു മുന്നിൽ നടന്ന ഒരു സംഭവമുണ്ട്, അതിലേക്ക് ഈ വൃന്ദ കാരാട്ടിന് എന്തായിരിക്കും പറയാനുള്ളത്? ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മൂവാറ്റുപുഴയിൽ അവിടുത്തെ അർബൻ സഹകരണ ബാങ്കിൽ നിന്ന് ഒരു പാവപ്പെട്ട ദളിത് കുടുംബത്തിന് ജപ്തി ചെയ്യാൻ പോകുമ്പോൾ ആ വീട്ടിൽ ആ കുടുംബനാഥനില്ല. ഹൃദയസംബന്ധമായിട്ടുള്ള അസുഖത്താൽ കൊച്ചിയിൽ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടെയാണ്. വീട്ടിൽ 3 പെൺകുട്ടികൾ മാത്രമാണുള്ളത്. ഇനി ഈ കഥ അങ്ങോട്ടേക്ക് നമുക്കൊന്ന് പറിച്ച് നട്ടാലോ? ജപ്തി ചെയ്യാൻ ചെല്ലുന്നു. പൊളിഞ്ഞ അടുക്കളവാതിൽ മാറ്റി അവർ പുതിയ വാതിൽ വെച്ച് പൂട്ടുന്നു. അപ്പോൾ 3 പെൺകുട്ടികൾ പുസ്തകവും സഞ്ചിയുമൊക്കെ ആയിട്ട് കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് അവിടുത്തെ MLA വന്ന് ആ വാതിലൊക്കെ പൊളിച്ചു. നമ്മൾ പിന്നീട് ഉള്ള ചരിത്രമെല്ലാം നമുക്കറിയാം. ഗോപി കോട്ടമുറിക്കൽ വന്ന് ചാനലിൽ വന്നിരുന്ന് പറഞ്ഞതാണ് അവർ സന്തോഷത്തോടെയാണ് പുസ്തകം കൊണ്ട് ഇറങ്ങിയെന്ന്. സന്തോഷത്തോടെയാണോ സ്വന്തം വീട്ടിൽ നിന്ന് ജപ്തി ചെയ്യാൻ വരുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് കൊച്ചുകുട്ടികൾ, പെൺകുട്ടികൾ? അല്ലയോ. വൃന്ദ കാരാട്ടുന്ന സ്ത്രീയെ, ഇതാണ് റിയൽ. അല്ലാതെ നിങ്ങൾ തള്ളിമറിക്കുന്ന പോലെ ഡൽഹിയിലെ കഥയല്ല റിയൽ. ഇത് ഞങ്ങൾ കണ്ടതാണ്. ഇവിടുത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ചാനലിലൂടെയും മറ്റും കണ്ടറിഞ്ഞതാണ്. അല്ലാതെ ഡൽഹിയിൽ നിന്ന് നിങ്ങൾ ഇംഗ്ലീഷ് തള്ളിമറിച്ചിട്ട് അത് മൊഴിമാറ്റി ഇവിടെ കൊണ്ടുകൊടുക്കുന്ന കഥയല്ല സത്യം. ഇതാണ് സത്യം. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തിയായിട്ട് ചെന്നപ്പോൾ 3 പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് പുസ്തകമെടുത്ത് പുറത്തേക്ക് പെരുവഴിയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടില്ലേ? അതാണ് സത്യം. അല്ലാതെ നിങ്ങൾ സങ്കല്പത്തിൽ നിന്ന് മെനഞ്ഞെടുത്ത ഒരു കൊച്ചു പെൺകുട്ടി വീടുകൾ തോറും കയറി ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയ കഥയല്ല റിയൽ. അത്തരം അഭ്യാസങ്ങളൊന്നും ഇനി ഇവിടെ അധികം വേവില്ല. അതുകൊണ്ടാണ് 2010 ശേഷം CPM ഇവിടെ ഒപ്പുവെച്ച കലം പോലെ ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ മാത്രമായി പോയത്. സോഷ്യൽ മീഡിയ എത്ര കാലം നിങ്ങൾക്കിനി അവരെ കൂടെ പറ്റിക്കാൻ പറ്റും? പറ്റില്ല സ്ത്രീയെ. ഇത്തരം കഥകൾ കൊണ്ടൊന്നും ഡൽഹിയിൽ പോലും നിങ്ങൾ പച്ചപിടിക്കാൻ പോണില്ല. കേരളത്തിൽ മാത്രം ചിലവാകുന്നതാണ് നിങ്ങളുടെ കള്ളക്കഥകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.